ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ ബംഗ്ലാദേശ് തീരത്തിന് സമീപത്താണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടതിനാൽ വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ തുടരുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കേരള തീരത്ത് ശക്തമായ മഴയും കാറ്റുമാണ് അനുഭവപ്പെടുക കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കാറ്റും മിന്നൽ ചുഴലിയും വടക്കൻ ജില്ലകളിൽ ഉണ്ടായിരുന്നു ഇത് വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി നിരവധി വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു വൈദ്യുതി ലൈനുകൾ താറുമാറായി നൂറുകണക്കിനു മരങ്ങൾ വീണു കോഴിക്കോട് ജില്ലയിലാണ് ഒടുവിൽ ശക്തമായ കാറ്റ് വ്യാപകമായി നാശം വിതച്ചത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദവും ചൈനയിൽ ഒരുങ്ങുന്ന ഗേമി ചുഴലിക്കാറ്റും കേരളത്തിന് കുറുകെയുള്ള കാലവർഷക്കാറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തിപ്പെടുന്നതോടെ കാറ്റിന്റെ ഇപ്പോഴത്തെ ഗതിയിൽ നേരിയ തോതിലുള്ള മാറ്റമുണ്ടാകും വിയറ്റ്നാമിലെ ഹാനോയിൽ കരക്കയറിയ പ്രാബിറോൺ ചുഴലിക്കാറ്റും സ്വാധീനം ചെലുത്തുന്നുണ്ട് അതേസമയം സംസ്ഥാനത്തെ ഈ നേരിയ കാലാവസ്ഥാ മാറ്റം അതിശക്തമായ മഴ നൽകില്ല വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും ശക്തമായ കാറ്റും രണ്ടു ദിവസം കൂടി തുടരും മറ്റു ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയുണ്ടാകും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഴ കുറഞ്ഞു നിൽക്കുമെന്നും മെട്രീറ്റ് വെതർ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി